ഹലോ അസ്സലാം അലൈക്കും. നമുക്കിന്നൊരു അറബിക് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുക. ഐഷൽ സറായ എന്നതിൻ്റെ പേര് അറബിക് ബ്രെഡ് പുഡിംഗാണ്. നമ്മൾ ഷാഹി തുക്കടൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ബ്രെഡും ക്രീമും കണ്ട ഒരു ഷുഗർ സിറപ്പൊക്കെ ഉള്ള ഒരു പുഡിംഗ്. വളരെ എളുപ്പമാണ്. ഞാൻ ഡ്രീം വിപ്പിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പഞ്ചസാര സീർ ഉണ്ടാക്കുക. പഞ്ചസാരയും വെള്ളം ഒരേ അളവില ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉണ്ട്, ഏലക്കായ ഉണ്ട്, വെള്ളത്തിൽ ഞാൻ ഇത്തിരി ലെമൺ ജ്യൂസും ഇത്തിരി റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് തിളപ്പിച്ചിട്ട് നമ്മളൊരു സീർ ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കുക. ഈ ക്രീമിന് അഷ്ത എന്നാണ് ഇവർ അറബിക്കിൽ പറയുക. അപ്പം അതിനാവശ്യം പാല്, ഡ്രീം വിപ്പിൻ്റെ പൗഡർ ഇട്ടുണ്ട്, വിപ്പിംഗ് പൗഡർ ഇല്ലേ, അത്, പഞ്ചസാര, ക്രീം, കോൺഫ്ലവർ, ഇത്, പിന്നെ റോസ് വാട്ടറും, ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് ഒരു കസ്റ്റേർഡ് കുറുക്കണ മാതിരി നമ്മൾ കുറുക്കുക. അപ്പോൾ ഭയങ്കര കട്ടിയാക്കേണ്ട, നല്ലോണം ഒരു ലൂസ് ആവണ മാതിരി, കാരണം ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ തണുക്കും, കട്ടിയാവും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ വക്കൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്യുക തന്നെ വെറുതെ ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ബ്രെഡ് നമുക്ക് പുഡിംഗ് ഡിഷിലേക്ക് വെക്കുക. അതിൻ്റെ മേലൊക്കെ നമുക്ക് പഞ്ചസാര സീർ ഒഴിക്കുക. പിന്നെ ഈ ക്രീം, അഷ്ത ക്രീം ഇട്ടതും കുറച്ച് നട്ട്സ്, പിസ്താഷ്യോ നട്ട്സാണ് ടേസ്റ്റ്, ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കേക്കൊക്കെ മുറിക്കണ മാതിരി തന്നെ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ നല്ല ക്രീമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ബ്രെഡും ആ തണുത്ത ക്രീം, ആ ക്രീമിൻ്റെ ഫ്ലേവറിൽ വരാൻ തന്നെ റോസ് വാട്ടറൊക്കെ ആണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഫ്ലേവറായിട്ടുള്ള, നല്ല സ്വീറ്റായിട്ടുള്ളൊരു, ഭയങ്കര മധുരമൊന്നുമില്ല, നമ്മൾ ആ സീർ ഉപയോഗിക്കുമ്പോഴാണ് ആ മധുരമൊക്കെ നമുക്ക് ശരിക്കും വരിക. അങ്ങനത്തെ ഒരു പുഡിംഗാണ് ഇത്. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്തൊക്കെ, ഇത് എളുപ്പമാണ് ചെയ്യാൻ. നമ്മളുടെ ഷാഹി തുക്കട കുറച്ചുകൂടിയും ക്രീമി മിൽക്കിലൊക്കെയാണ് ബേസ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആ ക്രീം ഓൾറെഡി കുറച്ചുകൂടിയും കട്ടിയാണെന്ന് മാത്രമുള്ള വ്യത്യാസം. ഫ്ലേവേഴ്സൊക്കെ ഏകദേശം സെയിം എന്ന് പറയാൻ പറ്റില്ല. ഷാഹി തുക്കടയുടെ ഫ്ലേവറിൽ വരിക ഏലക്കായും പിന്നെ സാഫ്രോണൊക്കെയാണ്. ഇതിൻ്റെ ഫ്ലേവറിൽ റോസ് വാട്ടറാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.